എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കപ്പിയൊന്നും കാച്ചാതെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ ഒരു വട്ടയപ്പം റെഡിയാക്കുന്നതിനായിട്ട് 1/2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 1-2 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിനെ വെള്ളം ഒഴിച്ചിട്ട് 1-3 മണിക്കൂറത്തിന് കുതിരാനായിട്ട് മാറ്റിവെക്കുക. 3 മണിക്കൂർ കഴിഞ്ഞപ്പത്തിന് അരി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊട്ടിക്കളഞ്ഞ ശേഷം ഇതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ മട്ട റൈസിൻ്റെ ചോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാവെള്ളം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിനെ ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഞാനിതിനെ 1/5 മണിക്കൂറത്തേനാണ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇവിടെ നല്ല ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് 5 മണിക്കൂറിൽ തന്നെ നന്നായിട്ട് ഇത് പൊങ്ങി വരും. നിങ്ങളുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഫെർമെൻറ്റേഷൻ്റെ ടൈമിംഗ് വ്യത്യാസം വരും. ഇപ്പം ഈ ഒരു മാവ് 4.5 മണിക്കൂറായപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ 10 മിനിറ്റത്തേനൊന്ന് അടച്ച് മാറ്റിവെക്കാം. 10 മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ വട്ടയപ്പത്തിന് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനെ അടച്ചു വെച്ചിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് മാറ്റിവെക്കാം. ഞാൻ വട്ടയപ്പം റെഡിയാക്കിയെടുക്കുന്നത് 1 കേക്ക് ടിന്നിലാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റീൽ പ്ലേറ്റും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ കേക്ക് ടിന്നിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പാത്രം നമുക്ക് ഇഡ്ഡലി പാത്രത്തിനുള്ളിലേക്ക് ഇറക്കി വെക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. സ്റ്റീം നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ ഈ ഒരു പാത്രത്തിൻ്റെ പകുതിയോളം വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് 5 മുതൽ 7 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം 7 മിനിറ്റ് ആയിട്ടുണ്ട്. വട്ടയപ്പം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് ഇതിനെ തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പം നന്നായിട്ട് ഈ ഒരു വട്ടയപ്പം തണുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടു വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ് ഇത്. ഞാൻ സ്റ്റീൽ പ്ലേറ്റിൽ ഉണ്ടാക്കിയ വട്ടയപ്പമാണ്. അതും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം കപ്പിയൊന്നും കാച്ചാതെ വളരെ സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം വളരെ സിമ്പിൾ രീതിയിൽ കൂടെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം പുളിയൊന്നുമില്ലാത്ത അപ്പമാണ്, കാരണം നമ്മൾ അധികം നേരം ഇതിനെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ചില്ലല്ലോ. അതുകൊണ്ട് ഒട്ടും പുളിയില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.